ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദൈവാലയത്തിലെ തിരശ്ശീല നെടുവെ കീറി. യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇതു പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. യേശു ജീവിതത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും എല്ലാ സാരസംഗ്രഹമാണ് ഈ തിരുമൊഴി. യേശുവിൻ്റെ മരണം തിന്മയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുന്നു. പാപയുഗം അവസാനിച്ച് രക്ഷയുടെ പുതുയുഗം പിറക്കുന്നത് കുരിശുമരണത്തിലൂടെയാണ്. യേശുവിൻ്റെ അവസാനത്തെ തിരുവചനം ഒരു പ്രാർത്ഥനയാണ്. ദൈവാലയത്തിലും സിനഗോഗുകളിലും പതിവായി ഉപയോഗിച്ചിരുന്ന 31-ാം സങ്കീർത്തനമാണിത്. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കൾ മക്കൾക്ക് പ്രത്യേകം ചൊല്ലിക്കൊടുത്തിരുന്ന പ്രാർത്ഥനയാണിത്. യേശു അവസാനമായി ഉച്ചരിച്ച തിരുവചനം, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെ യേശുവിനെ നയിച്ചത് പിതാവിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. പിതാവിനോടുള്ള സംഭാഷണമായിരുന്നു അവിടുത്തെ ജീവശ്വാസം. പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഓടിയെടുക്കുന്ന കുഞ്ഞിനെപ്പോലെ സന്തോഷപൂർവം പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കലാണ് എല്ലാ മരണവും. യേശുവിൻ്റെ മരണം നമ്മുടെ മരണഭയത്തെ ഇല്ലാതാക്കുന്നു. യേശുവിൻ്റെ കരങ്ങളിലേക്കാണ് നാം മരിക്കുന്നത് എന്ന് യേശുവിൻ്റെ മരണമൊഴി നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമകളെ, അഭിവന്ദ്യ പിതാക്കന്മാർ, വൈദികർ, സന്യസ്തർ, വചനശുശ്രൂഷർ, അൾത്താര ബാലന്മാർ, ഭരണകർത്താക്കൾ, കുടുംബനാഥന്മാർക്ക് വേണ്ടി പ്രത്യേകമായി ഇന്ന് പ്രാർത്ഥിക്കുക. ആമീൻ.